ഹായ് എവരിവൺ, ആമണീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് സ്രാവ് വറുത്തരച്ച കറിയാണ്. സ്രാവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, സ്രാവ് ക്ലീൻ ചെയ്യാൻ എന്ന് വെച്ചാല് കുറച്ച് ചൂടുവെള്ളത്തില് നമ്മൾ സ്രാവ് ഇട്ട് വെച്ച് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞു, നല്ലതുപോലെ തിളച്ച വെള്ളത്തിലായിരിക്കണം സ്രാവ് ഇട്ട് വെച്ച് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വെള്ളം ഊറ്റി കളഞ്ഞ അതിന്റെ തോല് നമുക്ക് ഉരുത്തി ഉരുത്തി എടുക്കാവുന്നതാണ്. അങ്ങനെ എടുത്തു വെച്ചേക്കുന്ന സ്രാവാണ് ഇത്. അല്ലാണ്ട് നമുക്ക് തൊലി പോകൂല, ചൂടുവെള്ളത്തിൽ ഇട്ട് തന്നെ സ്രാവിന്റെ തൊലി പോകുള്ളൂ. അപ്പൊ അങ്ങനെ ഞാൻ നല്ലതുപോലെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഉളുമ്പ് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കഷ്ണം കൊടംപുളിയും കൂടി ഇട്ടിട്ടാണ് ചൂടുവെള്ളത്തിൽ സ്രാവ് ഇട്ട് വെച്ചിരുന്നത്. പിന്നെ വേണ്ടത് നമുക്ക് ഒരു മുറി നാളികേരമാണ് വേണ്ടത്. ഒരു മുറി നാളികേരത്തിന് ഞാൻ ഒരു 4-5 ചുവന്നുള്ളിയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ നന്നായിട്ട് തേങ്ങ വറക്കുകയാണ് ചെയ്യുന്നത്. വറക്കണ കൂട്ടത്തിൽ നമുക്ക് ഈ ചെറിയ ഉള്ളിയും കൂടി ഇട്ട് വറക്കേണ്ടതാണ്. അപ്പൊ പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാല് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് 2 വലിയ കഷ്ണം പച്ചമുളക് നടുവിനെ കീറിയിട്ടുണ്ട്. കുറച്ച് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ചെറിയ കഷ്ണം ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് ഞാനൊരു വലിയ തക്കാളിയാണ് എടുത്തേക്കുന്നത്. പിന്നെ കറിവേപ്പില, ഒരു വലിയ സവാള നീളത്തിലരിഞ്ഞതാണ്. പിന്നെ ഞാൻ കൊടംപുളി എടുത്തിട്ടുണ്ട്. ഇത്രയാണ് നമുക്ക് വേണ്ട വഴട്ടാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. പിന്നെ നമുക്ക് മസാലാസ് എന്ന് പറയുന്നത് ഉപ്പ് വേണം, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി. പിന്നെ താളിക്കാനായിട്ട് 3 കൊല്ലമുളകും കുറച്ച് കടുകും ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മളിത് എങ്ങനെയാ ചെയ്യണേന്ന് വെച്ചാല് ഞാനൊരു ചീനച്ചട്ടിയില് ഈ തേങ്ങയും ചെറിയ ഉള്ളിയും കൂടി ഇട്ട് വഴട്ടും. ഒരുവിധം വഴണ്ട് കഴിയുമ്പോഴത്തേക്കും ബ്രൗൺ കളർ ആവുമല്ലോ, നമ്മുടെ തേങ്ങ ബ്രൗൺ കളർ ആവുമ്പോഴത്തേക്കും അതിനകത്തേക്ക് കുറച്ച് മുളക് പൊടി, എരിവ് എത്രയാണോ വേണ്ടത് അതനുസരിച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടി ഇട്ട് വേണം നമുക്ക് വറുത്തെടുക്കാൻ. അത് അരച്ച് പേസ്റ്റ് ആക്കി നമ്മൾ വെക്കണം. പിന്നെ വേറൊരു ചീനച്ചട്ടിയിലേക്ക് ഞാൻ അതേമാതിരി വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും സവാളയും നല്ലതുപോലെ വഴട്ടും. പിന്നെ തക്കാളിയൊക്കെ ഇട്ട് നല്ലതുപോലെ വഴറ്റിയതിനു ശേഷം നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന മിക്സ് അതിനകത്തേക്ക് ഒഴിച്ച് നല്ലതുപോലെ തിളച്ചതിന് ശേഷം ഈ സ്രാവ് അതിനകത്തേക്ക് ഇടണം. സ്രാവ് ഓൾറെഡി വെന്തിട്ടുണ്ട്, കാരണം നമ്മൾ ചൂടുവെള്ളത്തിൽ ഒരു 10-15 മിനിറ്റ് വെച്ചെന്ന് ഞാൻ പറഞ്ഞില്ല, അപ്പോഴേ സ്രാവ് നല്ലതുപോലെ വെന്തിട്ടുണ്ട്. എന്നാലും ആ മസാലാസ് ഒക്കെ പിടിക്കാൻ വേണ്ടിട്ട് നമുക്കൊരു 10-15 മിനിറ്റ് ആ തിളച്ച എന്താ പറയാ മിക്സിലേക്ക് ഇത് കുറച്ചു നേരം വെച്ച് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കണം. അത്രയേ ഉള്ളൂ നമുക്ക് സ്രാവ് വറുത്തരച്ച കറി ഉണ്ടാക്കാൻ. അപ്പൊ ഞാനിപ്പോ ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നമുക്കൊന്ന് നോക്കാം. ഇപ്പൊ ഞാനിവിടെ ഒരു ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. വേറൊരു അടുപ്പിനകത്ത് ചെറിയൊരു ചട്ടിയും കൂടി വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങയും ചെറിയ ഉള്ളിയും കൂടി വഴട്ടും. ഈ ചീനച്ചട്ടിയിലേക്ക് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ച് എണ്ണ കുറച്ച് ഒഴിക്കുവാണ്. അതിനകത്തേക്ക് ആദ്യം നമ്മള് കടുകിട്ട് താളിക്കുവാണ്. കടുകിട്ടിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഞാൻ കൊല്ലമുളകും കൂടി ഇടാൻ പോവാണ്. നമ്മൾ ഈ ചീനച്ചട്ടിയിലെ ഉള്ളിയൊക്കെ വഴറ്റുമ്പോൾ അപ്പുറത്ത് തേങ്ങ ഉള്ളതാണ്, അതും കൂടി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വഴറ്റി കൊടുക്കണം, കഴിയരുത്. ഇനി ഇതിനകത്തേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി അതെല്ലാം ഇടുകയാണ്. പച്ചമുളക് നല്ലതുപോലെ ഇത് വഴട്ടിക്കൊടുക്കാം. ഞാനൊരു ചെറിയൊരു ചീനച്ചട്ടിയിൽ ചെറിയ ഉള്ളിയും തേങ്ങയും കൂടി വഴട്ടാനിട്ടിട്ടുണ്ട്. വലിയ ചീനച്ചട്ടിയിലാണ് ഞാൻ സവാളയൊക്കെ വഴട്ടിയെടുക്കുന്നത്. രണ്ടും കൂടി നമ്മൾ ഒരുമിച്ചാണ് നോക്കുന്നത്. അപ്പൊ ശ്രദ്ധിക്കണം കരിഞ്ഞു പോവാണ്ട്. തീ എപ്പോഴും സ്ലോയിൽ വെച്ചിട്ട് വേണം നമ്മൾ തേങ്ങ നല്ലതുപോലെ വറുത്തെടുക്കാൻ. ഒരു ചെറിയ ബ്രൗൺ കളർ ആയതിന് ശേഷമാണ് നമുക്ക് മസാലപ്പൊടികളൊക്കെ ആഡ് ചെയ്യേണ്ടത്. ഇപ്പൊ തേങ്ങ ഇളക്കണമെന്ന് വേണ്ടോട്ടെ. നമുക്ക് ഇനി അടുത്തത് വലിയ ചീനച്ചട്ടിയിലേക്ക് സവാള ആഡ് ചെയ്യാം. ഇത് നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാൻ സവാള ആഡ് ചെയ്യുകയാണ്. കറിവേപ്പില ആഡ് ചെയ്യുകയാണ്.
നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് ഞാൻ ഇച്ചിരി ഉപ്പ് ആഡ് ചെയ്യുകയാണ്. ഇനി സവാള ഒന്ന് വഴണ്ട് വന്നതിന് ശേഷമാണ് നമ്മൾ തക്കാളി ഇടാൻ പോകുന്നത്. ഒന്ന് സവാള വഴണ്ട് വരട്ടെ. ഇപ്പുറത്ത് നമ്മൾ തേങ്ങ വെച്ചിട്ടുണ്ട്, അത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പൊ നമ്മുടെ സവാള നല്ലതുപോലെ വഴണ്ടിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഞാൻ തക്കാളി ആഡ് ചെയ്യുകയാണ്. അത് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. തക്കാളി ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടഞ്ഞു വരട്ടെ. അതുവരേക്കും ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പുറത്ത് എന്റെ തേങ്ങ നല്ലതുപോലെ മുരിഞ്ഞു വന്നിട്ടുണ്ട്, ഒരു ചെറിയ ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഞാൻ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഒക്കെ ആഡ് ചെയ്യാൻ പോവാണ്. അപ്പൊ നമ്മുടെ തേങ്ങ ഇതേമാതിരി നല്ല ഒരു ബ്രൗൺ, ചെറിയൊരു ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്താണ് ഞാൻ മല്ലിപ്പൊടി ഞാൻ ആഡ് ചെയ്യുന്നത്. മല്ലിപ്പൊടി എന്റെ സ്പൂൺ ചെറുതായതുകൊണ്ട് ഞാൻ കുറച്ചാണ് ആഡ് ചെയ്യുന്നത്. ഇതേമാതിരി ഞാൻ 3 സ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി. നമ്മൾ നേരത്തെ ഉള്ളി വഴട്ടിയപ്പോ 2 പച്ചമുളക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതനുസരിച്ച് വേണം മുളക് പൊടി ഇടാൻ. ഞാൻ 2 സ്പൂൺ മുളക് പൊടി ഇടുവാണ്. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതും കൂടി ചേർത്താണ് നമ്മൾ ഈ തേങ്ങ അരച്ചെടുക്കാൻ പോകുന്നത്. അപ്പൊ ഈ പൊടികളുടെ പച്ചമണം ഒന്ന് മാറുന്നത് വരയ്ക്കും നമ്മൾ ഇതേ ചെറിയ തീരിട്ടാണ് ഞാൻ വഴറ്റുന്നത്, വഴട്ടിയെടുക്കേണ്ടതാണ്. ഇതേമാതിരി നമ്മൾ വഴട്ടിക്കൊണ്ടിരിക്കണം. ആ പച്ചമണം മാറിക്കഴിഞ്ഞ ഉടനെ തീ ഓഫ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്കിത് അരച്ചെടുക്കാം. അപ്പൊ നമ്മുടെ ഇതിന്റെ പച്ചമണം മാറിയിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്യുവാണ്. ഇനി ഇത് ഞാൻ അരച്ചെടുക്കുവാണ്. പേസ്റ്റ് മാതിരി, നല്ലതുപോലെ ഒരു പേസ്റ്റ് മാതിരി അരച്ചെടുക്കണം. നിങ്ങൾക്ക് എന്തോരമാണ് വെള്ളം ആവശ്യം, അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ അരപ്പ് ഒഴിക്കുമ്പോഴാണ് വെള്ളം ആഡ് ചെയ്യേണ്ടത്. ഞാനിത് അരച്ചെടുക്കാൻ പോവാണ്. ഇപ്പൊ ഞാൻ തേങ്ങയും മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചെറിയുള്ളി ഇട്ട് അരച്ച പേസ്റ്റാണ് ഇത്. ഇതേമാതിരി വേണം നമ്മൾ അരച്ചെടുക്കാൻ. ഇത് ഞാൻ ഈ ഉള്ളിയിലേക്ക് ഇടുകയാണ് ബാറ്റർ. ഇതിനകത്ത് കുറച്ചുള്ളതുകൊണ്ട് വെള്ളം ആഡ് ചെയ്യുവാണ് ഞാൻ ഇതിനകത്തേക്ക്. നമുക്ക് എന്തോരം വെള്ളം ചാറാണ് മീൻകറിക്ക് വേണ്ടതെന്ന് വെച്ചാല് അത് നമുക്ക് ഇപ്പോഴേ ആഡ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഉപ്പും അതേമാതിരി തന്നെ ഇരുവാക്കൊന്ന് നോക്കാൻ. ഞാൻ ഇതിനകത്തേക്ക് കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്യുവാണ്. തീ കൂട്ടി വെച്ചിട്ടുണ്ട്. ഇപ്പോഴാണ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കുടമുള്ളി ആഡ് ചെയ്യേണ്ടത്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ചു വരട്ടെ. ഇപ്പൊ നമ്മളുടെ മിക്സ് നല്ലതുപോലെ തിളച്ചു വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന സ്രാവ് ഇടുകയാണ്. ഞാൻ ഒന്നുകൂടി പറയുവാണ്, സ്രാവ് എപ്പോഴും വെക്കണേന് നമ്മൾ നല്ലതുപോലെ തിളച്ച വെള്ളത്തിൽ സ്രാവ് ഇട്ട് അതിനകത്തൊരു കുടമ്പുളി ഇട്ട് ഒരു 10-15 മിനിറ്റ് വെച്ചതിന് ശേഷം അതിന്റെ തൊലി കംപ്ലീറ്റും പോകും, അതിന്റെ ഉളുമ്പും ചൊവയും പോകും. എന്നിട്ട് നല്ലതുപോലെ വാഷ് ചെയ്ത് എടുത്താൽ മതി. ഇപ്പൊ ഞാൻ ഇത് നല്ലതുപോലെ തിളച്ചതുകൊണ്ട് ഇതിനകത്തേക്ക് സ്രാവ് ഇടുകയാണ്. ഇപ്പൊ ഞാൻ സ്രാവ് മൊത്തമായിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് ഒന്ന് സ്ലോയിലിട്ട് വേണം നമ്മൾ ഇതിൽ ഒന്ന് തിളപ്പിച്ചെടുക്കാൻ. അത് ഒരു 10-15 മിനിറ്റ് വരെ ഈ പുളിയിൽ കടന്ന് ഇതൊന്ന് വെന്ത് വരണം. എന്നാലേ ഇതിനകത്ത് മസാലയും പുളിയും എല്ലാം പിടിക്കുള്ളൂ. അതുവരേക്കും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ സ്രാവ് നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ചെറിയ തീയിലിട്ടാണ് ഞാൻ വേവിച്ചെടുത്തത്.
കറക്റ്റ് ഒരു 15-20 മിനിറ്റ് മതിയാവും നമുക്ക്. 20 മിനിറ്റ് പോലും വേണ്ട, കറക്റ്റ് 10-15 മിനിറ്റോളം മതിയാവും. ഇതൊന്ന് വെന്ത് വരാൻ ഇതിനകത്ത് ഇപ്പം മസാലാസ് എല്ലാം പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഉടയാണ്ട് നോക്കണം, ഓൾറെഡി ഇത് വെന്ത മീനാണ്, അപ്പൊ സൂക്ഷിച്ചു വേണം പകർത്തിയെടുക്കാൻ, ഉടഞ്ഞു പോവരുത്. അങ്ങനെ നമ്മുടെ സ്രാവ് വറുത്തരച്ച കറി റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാരും ട്രൈ ചെയ്ത് നോക്കുക. ആവണീസ് കിച്ചണിലേക്ക് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക. താങ്ക് യു.